ഹലോ ഫ്രണ്ട്സ്, കേരള പി സി മാജിക് കോഡ്സിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനം എന്നുള്ള ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനായ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. കേരള നവോത്ഥാനം കോഡിലൂടെ ചെയ്യുന്ന അഞ്ചാമത്തെ ക്ലാസ്സാണിത്. ഇതുവരെയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ കാർഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ബേസിക് ഫാക്ട്സ് നോക്കാം. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് കുറച്ച് ബേസിക് ഫാക്ട്സ് കോഡിലൂടെ പഠിക്കാനായിട്ട് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്, ചട്ടമ്പി സ്വാമികളുടെ പിതാവിന്റെ പേര് വാസുദേവ ശർമ്മ എന്നാണ്. എന്താണ് വാസുദേവ ശർമ്മ? ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും? നമ്മളൊരാളെ ഓർക്കേണ്ടി വരും. ആരെ? നമ്മുടെ വാസുവണ്ണനെ ഓർത്താൽ മതി. വാസുവണ്ണൻ ആരാണ്? നമ്പർ വൺ ചട്ടമ്പി അല്ലേ. കുഞ്ഞിക്കുനൻ എന്ന് പറയുന്ന മൂവിയിലെ സായ്കുമാർ സാർ ചെയ്ത ക്യാരക്ടറാണ് വാസുവണ്ണൻ. ഓക്കെ, ഇപ്പം ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പം വാസുവണ്ണനെ കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഓർത്താൽ മതി. അപ്പം എന്താണ്, അദ്ദേഹം ഒരു ചട്ടമ്പി അല്ലേ. ഓക്കെ, നമ്പർ വൺ ചട്ടമ്പിയാണ് വാസുവണ്ണൻ. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ പിതാവിൻ്റെ പേരാണ് വാസുദേവ ശർമ്മ. നമുക്കൊരു കണക്ഷൻ അവിടെ നിന്ന് കിട്ടില്ലേ. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ പിതാവിന്റെ പേരാണ് വാസുദേവ ശർമ്മ. ആരെ ഓർക്കണം? നമ്മുടെ വാസുവണ്ണനെ മാത്രം ഓർത്താൽ മതി. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ മാതാവിന്റെ പേര്, മാതാവിന്റെ പേര് നങ്ങമ്മ എന്നാണ്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് ജന്മഗ്രഹം. ചട്ടമ്പി സ്വാമികളുടെ ജന്മഗ്രഹത്തിന്റെ പേര് ഉള്ളൂർക്കോട് വീടെന്നാണ്. എവിടെയാണ്? കൊല്ലൂരാണ് അല്ലേ. ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും? അദ്ദേഹത്തിന്റെ ജന്മഗ്രഹത്തിന്റെ പേര് ഉള്ളൂർക്കോട് വീടെന്നാണ്. എവിടെയാണ് സ്ഥലം? കൊല്ലൂരാണ്. ഇത് ഓർത്തിരിക്കാനായിട്ട്, ചട്ടമ്പികളുടെ പണി എന്താണ്? ആൾക്കാരെ കൊല്ലു അല്ലേ. കൊന്നു കഴിഞ്ഞാൽ എന്താണ്? ഇവർക്ക് ഉള്ളിൽ പോകേണ്ടി വരും, ജയിലിനുള്ളിൽ പോകേണ്ടി വരും. അങ്ങനെ ഓർത്താൽ മതി. ചട്ടമ്പികൾ ആൾക്കാരെ കൊല്ലും, ആൾക്കാരെയൊക്കെ കൊന്നു കഴിയുമ്പോൾ എന്താണ്? ഇവർക്ക് ഉള്ളിൽ പോകേണ്ടി വരും, ജയിലിനുള്ളിൽ പോകേണ്ടി വരും എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഉള്ളൂർക്കോട് വീടെന്നും കൊല്ലൂരെന്നും ഒരു കണക്ഷൻ നമുക്ക് കിട്ടും. അപ്പം ചട്ടമ്പി സ്വാമികളുടെ ജന്മഗ്രഹം എവിടെയാണ്? ഉള്ളൂർക്കോട് വീട് കൊല്ലൂരാണ്. അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ച സ്ഥലം, ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരമാണ്. എവിടെയാണ്? വടിവീശ്വരത്ത് വെച്ചാണ് ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിക്കുന്നത്. ഇത് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എങ്ങനെയാണ്? നമുക്കറിയാം ചട്ടമ്പികളൊക്കെ വടികൊണ്ട് വീശി തലക്കടിച്ച് ബോധം കളയുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒറ്റയടിയല്ലേ വടിയും കൊണ്ട് തലക്കിട്ട്, അപ്പം എന്താണ് ആൾക്കാരുടെ ബോധം പോവും. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്താൽ മതി. ചട്ടമ്പികൾ വടികൊണ്ട് വീശി തലക്കിട്ടടിച്ച് ബോധം കളയുന്ന കാര്യം ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ചത് വടിവീശ്വരത്ത് വെച്ചാണ് നമുക്ക് കിട്ടും ഇല്ലേ. ഓക്കെ, അതും കിട്ടും. പിന്നെ അടുത്ത ഫാക്റ്റ്, സമാധി. ചട്ടമ്പി സ്വാമികളുടെ സമാധിയായത് എവിടെ വെച്ചാണ്? പന്മനയിലാണ്, കൊല്ലം ജില്ലയിലാണ്. ഇവിടെ കൊല്ലം എന്നുള്ളത് നമുക്ക് അറിയായിരിക്കും. പന്മന, കൊല്ലം, അത് നമുക്ക് എന്തായാലും അറിയായിരിക്കും. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊല്ലം എന്ന് കണക്ട് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ചട്ടമ്പികൾ ആൾക്കാരെ കൊല്ലും എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ കൊല്ലം കിട്ടും. സമാധിയായ സ്ഥലം പന്മന കൊല്ലമാണ്. അപ്പൊ ഇത്രയും ഫാക്ട്സ് കിട്ടിയല്ലോ. ആദ്യം നമ്മൾ പറഞ്ഞു ചട്ടമ്പി സ്വാമികളുടെ പിതാവിന്റെ പേര് വാസുദേവ ശർമ്മ എന്നാണ്. എങ്ങനെ ഓർത്തിരിക്കാനായിട്ട് പറ്റും? നമ്മൾ ചട്ടമ്പി വാസുവണ്ണനെ ഓർത്താൽ മതി. ഓക്കെ, നമ്മുടെ ചട്ടമ്പി വാസുവണ്ണനെ ഓർത്തു കഴിഞ്ഞാൽ വാസുദേവ ശർമ്മ എന്ന് കിട്ടും. ആരായിരുന്നു ഈ വാസുദേവ ശർമ്മ? ചട്ടമ്പി സ്വാമികളുടെ പിതാവിന്റെ പേരാണ് വാസുദേവ ശർമ്മ. പിന്നെ മാതാവിന്റെ പേര് നങ്ങമ്മ. പിന്നെ നമ്മൾ പറഞ്ഞ ജന്മഗ്രഹം, ജന്മഗ്രഹം എവിടെയാണ്? ഉള്ളൂർക്കോട് വീട് കൊല്ലൂർ. എങ്ങനെ നമ്മൾ ഓർത്തു? ചട്ടമ്പികൾ കൊല്ലുമെന്ന് ഓർത്താൽ മതി. കൊന്നു കഴിഞ്ഞാൽ എന്താണ്? കൊന്നു കഴിഞ്ഞാൽ അവർക്ക് ഉള്ളിൽ പോകേണ്ടി വരും, ജയിലിനുള്ളിൽ പോകേണ്ടി വരുമെന്ന് ഓർത്താൽ മതി. ഓക്കെ, അതും കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? വടികൊണ്ട് ചട്ടമ്പികൾ വടികൊണ്ട് വീശി അടിച്ച് ആൾക്കാരുടെ ബോധം കളയുന്ന കാര്യം ഓർത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് കിട്ടും? ബോധോദയം ലഭിച്ച സ്ഥലം, ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം എന്ന് നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, പിന്നെ അദ്ദേഹം സമാധിയായത്, ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം പന്മന കൊല്ലമാണ്. എങ്ങനെ ഓർത്തിരിക്കാനായിട്ട് പറ്റും? കൊല്ലം എന്നുണ്ടല്ലേ, ഇപ്പൊ ചട്ടമ്പിയിൽ കൊല്ലം നേരത്തെ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഓർത്തിരുന്നാൽ കൊല്ലം കിട്ടും. അടുത്ത ഫാക്ട് ഇതാണ്, പട്ടിസദ്യ സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. പട്ടിസദ്യ സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അതേപോലെ തിരുവിതാംകൂറിൽ മൃഗബലി നിരോധനത്തിനായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്കും മരിമക്കത്തായത്തിനും എതിരെ പോരാടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇനി ഈ മൂന്ന് പോയിന്റ് നമുക്ക് എങ്ങനെ മറക്കാതെ ഓർത്തിരിക്കാനായിട്ട് പറ്റും? നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച പോലെ തന്നെ ചട്ടമ്പി എന്ന് പറയുന്ന കീവേഡ് തന്നെ ഇവിടെ എടുക്കാം. ഓക്കെ, ഒരു ചട്ടമ്പീനെ നിങ്ങൾ ഓർത്താൽ മതി. ചട്ടമ്പി സ്വാമിയായിട്ട് ഒരു ബന്ധവും ഇല്ല കേട്ടോ, കോഡിന് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. ഓക്കെ, നമ്മൾ എടുക്കേണ്ട എന്താണ്, നമ്മൾ ഓർക്കേണ്ട ആരാണ്? ഒരു ചട്ടമ്പീനെ ഓർത്താൽ മതി. ഒരു ഗുണ്ട അല്ലെ, ഒരു ഗുണ്ട അല്ലെങ്കിൽ ചട്ടമ്പീനെ ഓർത്താൽ മതി. ഈ ചട്ടമ്പികളുടെയൊക്കെ കാര്യം നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലേ, ഗുണ്ടകളുടെയൊക്കെ കാര്യം. എന്താണ്? ആടിന്റെ ചുടുചോര കുടിക്കുക, മരപ്പട്ടിയെ പിടിച്ച് കഴിക്കുക, ഇതൊക്കെയാണ് അവരുടെ പണി. അപ്പൊ അങ്ങനെ തന്നെ ഒന്ന് ഓർത്താൽ മതി. ചട്ടമ്പികൾ എങ്ങനെയാണ്? പട്ടി പോലെയുള്ള മൃഗങ്ങളെയൊക്കെ ബലി കൊടുത്തല്ലേ കൊന്നിട്ട് സദ്യ കഴിക്കും. ഓക്കെ, അവരെങ്ങനെയാണ്?
പട്ടി പോലുള്ള മൃഗങ്ങളെയൊക്കെ കൊന്നിട്ട് ബലി കൊടുത്ത് അല്ലെങ്കിൽ കൊന്നിട്ട് സദ്യ കഴിക്കുക എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ പട്ടി സദ്യന്ന് മൃഗബലിന്നും നമുക്ക് കിട്ടുമല്ലോ, രണ്ട് പോയിന്റ് കിട്ടില്ലേ. പിന്നെ എന്താണ് ഈ ചട്ടമ്പികളെയൊക്കെ ആരെങ്കിലും കുടുംബത്തിൽ കൂട്ടുവോ? ഇല്ലല്ലോ. ഇപ്പൊ കുടുംബത്തിൽ കൂട്ടാത്തവരാണ് ചട്ടമ്പികളെന്ന് ഓർത്ത് കഴിഞ്ഞാല് കൂട്ടുകുടുംബ വ്യവസ്ഥ നമുക്ക് കിട്ടും ഇല്ലേ. അപ്പൊ അത്രയും മൂന്ന് പോയിന്റ്സ് നമുക്ക് കിട്ടുമല്ലോ, കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ലേ. ഓക്കെ, ഇനി നമുക്ക് ചട്ടമ്പി സ്വാമികളുടെ കുറച്ച് വിളിപ്പേരുകൾ കൂടി നോക്കാം. ഷൺമുഖദാസൻ, ഭട്ടാരകൻ അല്ലെങ്കിൽ ബാലഭട്ടാരകൻ, കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, സർവജ്ഞാനിയായ ഋഷി, വിദ്യാധിരാജ അല്ലെങ്കിൽ സർവവിദ്യാധിരാജ, ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ വിളിപ്പേരുകളാണ്. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മൾ ചട്ടമ്പി സ്വാമികൾ എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പൊ സ്വാമിയാണ് സന്യാസി അല്ലെങ്കിൽ സ്വാമി അല്ലേ. അപ്പൊ എന്താണ് കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, സർവജ്ഞാനിയായ ഋഷി, ഋഷി മീൻസ് സന്യാസി തന്നെയാണ്. അപ്പൊ ഇവിടെ എല്ലാം സ്വാമിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. സ്വാമി, സന്യാസി, ഋഷി എല്ലാം ഒന്ന് തന്നെയല്ലേ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ലേ, ഇത് കണ്ട ഉടനെ നമുക്ക് ചട്ടമ്പി സ്വാമികളാണ് സ്വാമിയാണെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ലേ. ഓക്കെ, അപ്പൊ ആ മൂന്ന് പോയിന്റും കിട്ടി. പിന്നെ നമുക്കറിയാം ചട്ടമ്പി സ്വാമികൾ എന്ന പേര് വരാൻ തന്നെ കാരണം അദ്ദേഹം ലീഡർ ആയിരുന്നു അല്ലേ. അപ്പൊ നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളെ അല്ലേ പിടിച്ച് ലീഡർ ആക്കത്തുള്ളൂ. അപ്പൊ വിദ്യാധിരാജ അല്ലെങ്കിൽ സർവ്വവിദ്യാധിരാജ, നല്ല വിദ്യ ഉണ്ടായിരുന്ന ആളാണ് അല്ലേ, നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു എന്ന് ഓർത്ത് കഴിഞ്ഞാൽ വിദ്യാധിരാജ അല്ലെങ്കിൽ സർവ്വവിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ഒരു വിളിപ്പേരാണ് നമുക്ക് കിട്ടും. പിന്നെ എന്താണ് ഷൺമുഖദാസൻ, സന്യാസിയാണല്ലേ സ്വാമിയാണ്. അപ്പൊ ഷൺമുഖൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുരുകനാണ്, നമ്മുടെ ദൈവമാണ്. അപ്പൊ ഷൺമുഖദാസൻ, അവിടുന്ന് ഒരു കണക്ഷനൊക്കെ നമുക്ക് കിട്ടും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കുറച്ച് രചനകൾ നോക്കാം, ഒരു കോഡിലൂടെ പഠിക്കാനായിട്ട് ശ്രമിച്ചു നോക്കാം. കോഡ് ഇതാണ്, പ്രാചീന വേദങ്ങൾ നിരൂപണം ചെയ്യുന്ന ഒരു തമിഴൻ ചട്ടമ്പി ഉണ്ടായിരുന്നു. ആരാണ്? ഒരു തമിഴൻ ചട്ടമ്പി ഉണ്ടായിരുന്നു കേട്ടോ. എന്താണ് പുള്ളിയുടെ പണി? പ്രാചീന വേദങ്ങൾ എടുത്ത് നിരൂപണം ചെയ്ത് എഴുതലാണ് പുള്ളിയുടെ പണി. എന്താണ്, ഒരാവശ്യമില്ല, ചുമ്മാ അതും ഇതുമൊക്കെ എഴുതി വെക്കലാണ്, നല്ല രീതിയിലൊന്നും അല്ല നിരൂപണം ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ആൾക്കാരെ ചുമ്മാ ചൊറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, ചട്ടമ്പി അല്ലേ, അയാൾക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് ആൾക്കാർ വെറുതെ ഇരിക്കുമോ? ഇല്ല, ആൾക്കാർ ഇയാളുടെ വിലാസം തേടി വന്ന് ഇയാളെ അടിച്ച് പഞ്ചറാക്കി കേട്ടോ. എന്താണ്, ഇയാളെ അടിച്ച് പഞ്ചറാക്കി, ഇയാളുടെ വിലാസം തേടി വന്ന് അടിച്ച് പഞ്ചറാക്കി. ഓക്കെ, അപ്പൊ പ്രാചീന വേദങ്ങൾ നിരൂപണം ചെയ്ത തമിഴൻ ചട്ടമ്പി എന്താണ് ചെയ്ത ആൾക്കാരെ? ആൾക്കാർ വിലാസം തപ്പി വന്ന് അടിച്ച് പഞ്ചറാക്കി. ഈ ഒരു സീൻ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഹാപ്പിയസ് ഫ്രണ്ട്സ് മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സീൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കറക്റ്റ് ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടും. കറക്റ്റ് അല്ലേ, ആ ഒരു സീൻ കണ്ട അതിനകത്ത് സുരാജ് വെഞ്ഞാറ മൂട് ചെയ്യുന്ന അതേ ഒരു ക്യാരക്ടർ തന്നെയാണ് പുള്ളി. ഓക്കെ, ചുമ്മാ അതും അതും ഒക്കെ എഴുതി വെക്കും, അത് കണ്ടിട്ട് ആൾക്കാർ വിലാസം തേടി വന്നിട്ട് അടിച്ച് പഞ്ചറാക്കും, ഇതന്നെയാണ് പണി. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്, പ്രാചീന വേദങ്ങൾ നിരൂപണം ചെയ്യുന്ന തമിഴൻ ചട്ടമ്പിയെ വിലാസം തേടി വന്ന് അടിച്ച് പഞ്ചറാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ് ആ ചട്ടമ്പിക്ക് ആകെ ജീവിതം മടുത്തു, എല്ലായിടത്തൊന്നും അടിയുടിയും തൊഴിയാണ്. ലാസ്റ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് ലാസ്റ്റ് ഇയാളുടെ പ്രാർത്ഥന കേട്ടിട്ട് ആദിപരാശക്തി പ്രത്യക്ഷപ്പെട്ടു. ദൈവം, ഓക്കെ, ആദിപരാശക്തി, ദൈവം പ്രത്യക്ഷപ്പെട്ടു, ആദിപരാശക്തി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്താണ് മോക്ഷം നൽകി അല്ലെ, പുനർജന്മം നൽകി. ഓക്കെ, അപ്പൊ എന്തായിരുന്നു, പ്രാചീന വേദങ്ങൾ നിരൂപണം ചെയ്യുന്ന തമിഴൻ ചട്ടമ്പീനെ വിലാസം തേടി വന്ന ആൾക്കാർ അടിച്ച് പഞ്ചറാക്കി, അങ്ങനെ ജീവിതം മടുത്ത ആൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ രക്ഷിക്കാൻ, എനിക്ക് ഈ ജീവിതത്തിൽ നിന്ന് മോചനം തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. ഇത് കേട്ട് ആദിപരാശക്തി പ്രത്യക്ഷപ്പെട്ടിട്ട് ആൾക്ക് മോക്ഷം നൽകി, പുനർജന്മവും നൽകി. ഇപ്പൊ ഇവിടുന്ന് എന്തൊക്കെ നമുക്ക് കിട്ടും? നമ്മൾ പറഞ്ഞത് പ്രാചീന വേദങ്ങൾ നിരൂപണം ചെയ്ത തമിഴൻ ചട്ടമ്പി എന്നാ പറഞ്ഞത്. അപ്പൊ പ്രാചീനം എന്ന് പറയുമ്പോൾ പ്രാചീന മലയാളം ഓർക്കണം, വേദങ്ങൾ നിരൂപണം ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പം വേദാധികാര നിരൂപണം ഓർക്കണം, തമിഴൻ ചട്ടമ്പി എന്ന് പറഞ്ഞു അല്ലെ, അപ്പൊ തമിഴകമെന്ന് ഓർക്കണം. ചട്ടമ്പി സ്വാമികളുടെ രചനയാണെന്ന് പറയാനാണ് തമിഴൻ ചട്ടമ്പി എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ തമിഴൻ ചട്ടമ്പി എന്ന് പറയുമ്പോൾ തമിഴകം ഓർക്കണം. വിലാസം തേടി വന്ന ആൾക്കാരെ അടിച്ച് പഞ്ചറാക്കി എന്ന് പറഞ്ഞപ്പോ വിലാസം എന്ന് പറയുമ്പോൾ നിജാനന്ദ വിലാസം. ഓക്കെ, നിജാനന്ദ വിലാസം ഓർക്കണം. അതേപോലെ അടിച്ച് പഞ്ചറാക്കി എന്ന് പറഞ്ഞപ്പോ അദ്വൈത പഞ്ചരം. ഓക്കെ, അടിച്ച് പഞ്ചറാക്കി എന്നാണ് പറഞ്ഞത്, അദ്വൈത പഞ്ചരം എന്ന് കിട്ടണമല്ലോ. ഓക്കെ, അത് കിട്ടുമല്ലോ. അദ്വൈത പഞ്ചരം നമ്മളിവിടെ പറയുമ്പോൾ തന്നെ അദ്വൈത ചിന്താ പദ്ധതിയും അദ്ദേഹത്തിന്റെ രചനയാണ്, അതും കൂടി ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ പറഞ്ഞ എന്താണ്, ഈ അവസ്ഥ കണ്ടിട്ട് ആദിപരാശക്തി പ്രത്യക്ഷപ്പെട്ട് മോക്ഷം നൽകി, പുനർജന്മം നൽകി എന്ന് പറഞ്ഞു. അപ്പൊ ആദിപരാശക്തി എന്ന് പറയുമ്പോൾ ആദിഭാഷ എന്ന് ഓർക്കണം, ആദിഭാഷ എന്ന് ഓർക്കണം. മോക്ഷം നൽകി എന്ന് പറയുമ്പോൾ മോക്ഷപ്രദീപ ഖണ്ഡനം ഓർക്കണം. ഓക്കെ, മോക്ഷപ്രദീപ ഖണ്ഡനം ഓർക്കണം. പിന്നെ പുനർജന്മം നൽകി എന്ന് പറഞ്ഞപ്പോൾ പുനർജന്മ നിരൂപണം. അത്രയും കിട്ടിയല്ലോ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, തമിഴകം, നിജാനന്ദ വിലാസം, അദ്വൈത പഞ്ചരം, അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, പുനർജന്മ നിരൂപണം. ഓക്കെ,
ഇനി നമുക്ക് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങൾ കൂടി നോക്കാം. 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികളുടെ ജനനം. 1882 ശ്രീനാരായണ ഗുരുവിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അത് കഴിഞ്ഞ് 10 വർഷം കഴിയുമ്പോഴാണ് സ്വാമി വിവേകാനന്ദനെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് 1882 അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് 1892 അദ്ദേഹം വിവേകാനന്ദനെ, സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലാസ്റ്റത്തെ ഡിജിറ്റ് ഒന്ന് നോക്കിയാൽ 2 ആണ്. രണ്ട് പേര് തമ്മിൽ കണ്ടുമുട്ടുന്നു എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ കാണുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നമുക്ക് കിട്ടുമായിരിക്കും, വേറെ കോഡൊന്നും ഇവിടെ കിട്ടിയില്ല. അപ്പം അങ്ങനെയൊന്നും ഓർത്തിരിക്കുക കേട്ടോ. 1882 1892. പിന്നെ 1924 മെയ് 5 അദ്ദേഹത്തിൻ്റെ മരണം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ നിന്ന് ഇച്ചിരി വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് എടുത്തിട്ടുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് ഇയർ പഠിക്കാനില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു കഥ പോലെ ഉണ്ടാക്കാനായിട്ട് പറ്റാഞ്ഞത്. ഓക്കെ, വേറൊരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം എന്താണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്ത് അതൊന്ന് പറയുക കേട്ടോ. അതുവരെ നല്ല ടെൻഷനുണ്ട്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി വീഡിയോ ഇടുമ്പോഴത്തേക്കിനും അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇനി അങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിലൊന്ന് നമ്മളെ കണക്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.